भर्ताव अलग भार्य दुशाट
കഠിന ഹൃദയത്തോടെ ഉറച്ചു നിൽക്കുമ്പോഴും സ്വന്തം ഇഷ്ടം രചിക്കാൻ തയ്യാറാകുമ്പോഴും തയ്യാറാകാത്തതുകൊണ്ടാണ്. സ്വന്തം ഇഷ്ടം രചിക്കുന്നതിന് തയ്യാറായാൽ നമ്മുടെ ജീവിതങ്ങളിലെ ഒത്തിരി വിമർശനങ്ങൾ അസ്വസ്ഥതകൾ ഇല്ലാതെയായി വലിയ അനുഗ്രഹത്തിൻ്റെ സമാധാനത്തിൻ്റെ അന്തരീക്ഷം നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ ഒക്കെ ഉണ്ടാകും. കർത്താവിൻ്റെ ജീവിതത്തിലെ ആ വലിയ അത്ഭുതം ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയാനുള്ള നല്ല മനസ്സ് നമ്മളെ നമ്മുടെ ജീവിതത്തിൽ തുറന്ന മനസ്സോടെ കാണിക്കുമ്പോൾ ധാരാളം അത്ഭുതകരമായ രൂപാന്തരീകരണം നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ വ്യക്തിബന്ധങ്ങളിൽ സമൂഹ ബന്ധങ്ങളിൽ എല്ലാം ഉണ്ടാകും. രണ്ടാമത് വിശ്വസിക്കുന്നവർക്കെല്ലാം സാധ്യമാണ് എന്ന് കർത്താവ് ശിഷ്യന്മാരെ അറിയിക്കുകയാണ്. എല്ലാം സാധ്യമാണ് എന്നതിൻ്റെ ഗാഢമായ ഒരു അർത്ഥത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നത് നല്ലതാണ്. സാധ്യത എന്നതിൻ്റെ പരമമായ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അസാധ്യം എന്നൊരവസ്ഥ നമുക്ക് ലഭിക്കും. നമ്മൾ സാധാരണ പറഞ്ഞു കേൾക്കുന്നത് ദൈവത്തിന് എല്ലാം സാധ്യമാണ്. വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? എല്ലാം ദൈവത്തിന് സാധ്യമാണ്. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഈ സോമനി പൊട്ടൻ എല്ലാ വിധത്തിലും ശക്തനാണ്. ഇങ്ങനെയാണ് നാം മനസ്സിലാക്കുന്നത്. ദൈവത്തിന് അസാധ്യമായ കാര്യങ്ങളും ഉണ്ട് എന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കും. ഞാനൊരു നെഗറ്റീവ് കാറ്റഗറിയായിട്ടല്ല പറയുന്നത്, പോസിറ്റീവ് നോട്ട് എന്ന നിലയിലാണ് പറയുന്നത്. ദൈവത്തിന് അസാധ്യമായ കാര്യങ്ങളുണ്ട്. ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യം ഞാൻ പറയാം, അത് ദൈവം ഇന്ന് നമ്മെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി നമ്മെ സ്നേഹിക്കുന്നതിന് ദൈവത്തിന് സാധിക്കുകയില്ല. ദൈവം നമ്മെ ഇന്ന് അനന്തമായിട്ട് സ്നേഹിക്കുന്നു. അനന്തമായ സ്നേഹത്താൽ നിന്നെ ഞാൻ സ്നേഹിച്ചു, അതിലധികമായിട്ട് സ്നേഹിക്കാൻ തരാൻ കഴിയുകയില്ല. ദൈവത്തിന് തരാൻ കഴിയുന്നത് ഏറ്റവും വലിയ നിധി യേശുക്രിസ്തുവാണ്. അതിലും വലിയ ഒരു നിധി തരാൻ ദൈവത്തിന് സാധിക്കുകയില്ല. തമ്പുരാന് സാധിക്കില്ലാത്ത ചില കാര്യങ്ങൾ, അതിന്റെ പോസിറ്റീവ് നോട്ട് എന്താണ്? അനന്തമായ സ്നേഹത്താൽ നിന്നെ ഞാൻ സ്നേഹിച്ചു, അതിലധികം തമ്പുരാന് സാധിക്കില്ല. അനന്തത എന്നതിന്റെ ഒരർത്ഥം ഞാൻ ഒന്ന് പറയാൻ ശ്രമിക്കാം. അനന്തതയ്ക്ക് നിരവധി ആളുകൾ വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. അതിലൊരു വ്യാഖ്യാനമാണ് ഞാൻ പറയുന്നത്. അനന്തത എന്ന് പറയുന്നത് വലിയൊരു പാറക്കെട്ട്, ഭീമാകാരമായ വലിയൊരു പാറക്കെട്ട്. ആ പാറക്കെട്ടിൽ 100 വർഷം കൂടുമ്പോൾ ഒരു ചെറിയ പക്ഷി അല്പസമയത്തേക്ക് വന്നിരിക്കും. 100 വർഷത്തിലൊരിക്കൽ ആ പക്ഷി അല്പസമയമാണ് ഇരുന്നതിന് ശേഷം പറന്നു പോകുന്നതിന് മുമ്പ് ചുണ്ടുകൊണ്ട് ആ പാറയില് അങ്ങോട്ടും ഇങ്ങോട്ടും നുരസും. അതിനുശേഷം അത് പറന്നു പോകും. പിന്നീട് 100 വർഷങ്ങൾക്ക് ശേഷമേ ഒരു പക്ഷി ആ പാറയില് അല്പസമയത്തേക്ക് വന്നിരിക്കുകയുള്ളൂ. അങ്ങനെ 100 വർഷത്തിലൊരിക്കൽ ഒരു പ്രാവശ്യം മാത്രം ഒന്ന് ചുണ്ട് ഉരുമി എത്ര നാളുകൊണ്ട് ആ പാറ പക്ഷിയുടെ ചുണ്ട് ഉരുമൽ കൊണ്ട് അരിഞ്ഞ് പൊടിഞ്ഞ് ഇല്ലാതാകുന്നോ അത്രയും കാലമാണ് അനന്തത എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മുടെ ചിന്തകൾക്കെല്ലാം അതീതമായ ദൈവത്തിൻ്റെ സ്നേഹം അനന്തമാണ്. അതിൻ്റെ അർത്ഥം സാധ്യമല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് ദൈവത്തിൻ്റെ സാധ്യത നമ്മളിൽ തെളിയുന്നത് എന്നാണ്. ഞാൻ 2 ചെറിയ ഉദാഹരണങ്ങൾ പറയും. പൂർവ യോസേഫ് നന്മയുടെ നിറവിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ പൊത്തിഫാറിന്റെ ഭാര്യ അവനെ സമീപിച്ചു, മോഹത്തോടുകൂടി സമീപിച്ചു, പാപതാല്പര്യത്തോടെ സമീപിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, യഹോവയായ ദൈവത്തിനെതിരായി ഈ തെറ്റ് ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല. ദൈവത്തിനെതിരെ എനിക്ക് ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല. ഒരു അസാധ്യതയിലേക്ക് എത്തിയപ്പോഴാണ് ദൈവത്തിന്റെ സാധ്യത നമ്മളിൽ ആ വ്യക്തിയിൽ നിറവേറിയത്. മദർ തെരേസ
ദരിദ്രരായ ആളുകളെ ശുശ്രൂഷിക്കുന്നു. ഒരു പരിധി കഴിഞ്ഞപ്പോൾ ദരിദ്രരായ ആളുകള് അവരെത്ര മലീമസമായ ശരീരത്തോടു കൂടിയ രോഗാണുക്കൾ നിറഞ്ഞവരാണെങ്കിലും അവരെ സ്നേഹിക്കാതിരിക്കാൻ വാരിപ്പെടുകാതിരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് മദർ തെരേസ അസാധ്യമാണ് അങ്ങനെ ചെയ്യാതിരിക്കാൻ. ഒരു രോഗിയെ, അശരണനായ ഒരു വ്യക്തിയെ, നിരാധാരനായ ഒരു വ്യക്തിയെ കണ്ടാൽ അയാളെ തിരസ്കരിക്കുന്നത് മദർ തെരേസയ്ക്ക് അസാധ്യമാണ്. ഇതാണ് സാധ്യതയുടെ ഏറ്റവും ഉയർന്ന പടി. ഒരു അസാധ്യതയിലേക്ക് നമ്മൾ എത്തുക, നമ്മുടെ ജീവിതത്തിന്റെ പ്രായോഗിക മാനങ്ങളിലേക്ക് വരാം. ഞാനൊരു വിദ്യാർത്ഥിയോട് എന്റെ പരീക്ഷയുടെ പേപ്പർ കൊടുത്തു കഴിഞ്ഞപ്പോൾ 100-ൽ അവന് 40 മാർക്കുണ്ട്. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, നിനക്ക് വാങ്ങിക്കാൻ കഴിയുന്നത് അതിന്റെ പരമാവധി ഇതാണ്, സാധ്യത ആയതാണോ? ഈ 40 മാർക്ക് നിനക്ക് 100-ൽ കിട്ടാനുള്ള അർഹതയുള്ളൂ, അതിൽ കൂടുതൽ കഴിയില്ലേ? ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിനക്ക് കഴിയും. എല്ലാ കുട്ടികളോടുമായിട്ട് പറഞ്ഞു, തീർച്ചയായിട്ടും കഴിയും. ഇതിനപ്പുറത്തേക്ക് എനിക്ക് ഒന്നും പറ്റില്ല എന്നതിനും പ്രവർത്തിച്ച അനുഭവങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ഒരു കുട്ടി പറഞ്ഞു, എനിക്ക് അനേക അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ, അനേക സന്ദർഭങ്ങളിൽ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവരോട് ചോദിച്ചു, എന്താണ് നിന്റെ അനുഭവം? അപ്പൊ അവൻ പറഞ്ഞു, ഒരു സദ്യയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ പരമാവധി ഇനി ഒട്ടും ഇനി ഒരു പരിധി പോലും മുന്നോട്ട് പോകാറില്ല, അത്രയും മാക്സിമം ഞാൻ ചെയ്തു. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. നമ്മുടെ ജീവിതത്തില് ഉണ്ടാവേണ്ടത് നമ്മളോട് തന്നെ ചോദിക്കുക, ഇന്ന് ഭർത്താക്കന്മാരായ നിങ്ങള് ഭാര്യമാരെ സ്നേഹിക്കുന്നത് അതിൽ കൂടുതൽ, ഇതിൽ കൂടുതൽ നിന്നോട് ഒരു സ്നേഹം എനിക്ക് കാണിക്കാനില്ല എന്ന് പറയുന്നർത്ഥം അസാധ്യതയിലേക്ക് ആ സ്നേഹം വളർന്നിട്ടുണ്ടോ? ഇതിലും അധികം ക്ഷമ എനിക്ക് നൽകാൻ പറ്റുകയില്ല, അതുപോലെ അസാധ്യതയിലേക്ക്, അത് ക്ഷമയുടെ പാരമ്യമാണ്, സ്നേഹത്തിന്റെ പാരമ്യമാണ്, ഔദാര്യത്തിന്റെ പാരമ്യമാണ്, നന്മയുടെ പാരമ്യമാണ്. ഇതിനപ്പുറത്തേക്ക് ഒരു സ്നേഹം എന്റെ ഭാര്യയ്ക്ക്, അല്ലെ എന്റെ ഭർത്താവിന്, എന്റെ കുഞ്ഞുങ്ങൾക്ക്, എന്റെ മാതാപിതാക്കൾക്ക് എനിക്ക് നൽകാനില്ല, അത്രയും വലിയ ഒരു സ്നേഹത്തിലേക്ക് നമ്മൾ വളരണം. അതാണ് അസാധ്യത എന്ന് ഞാൻ പറഞ്ഞത്. ഇതിൽ കൂടുതൽ എനിക്ക് കഴിയുകയില്ല. പക്ഷെ നമ്മൾ പലരും സാധ്യമായതിന്റെ ഒരംശം പോലും നിർവഹിക്കുന്നില്ല എന്നുള്ളതാണ്. സാധ്യമായ സ്നേഹം പോലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ നമ്മൾ നൽകുന്നില്ല. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മളൊക്കെ തന്നെ ഒത്തിരി വേദനിച്ചും പ്രയാസപ്പെട്ടും ഈ നിന്ന് നമുക്ക് കഴിയുന്ന സാഹചര്യങ്ങളുണ്ടാകും. സാധ്യമായ ക്ഷമ നമ്മൾ പറയുന്നില്ല. നമുക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും നല്ല വാക്കുകളുണ്ട്, ഇതിൽ കൂടുതൽ നന്മയായ ഒരു വാക്ക് എനിക്ക് നിന്നോട് പറയാനില്ല. ആ വിധം നന്മയുടെ തികവിൽ നിന്നും സംസാരിക്കുന്ന വ്യക്തികൾ എത്രയുണ്ട്. ഒരു അസാധ്യതയിലേക്ക്, ഇതിനപ്പുറത്തേക്ക് പോകാനില്ല എന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വളരുമ്പോഴാണ് വിശ്വസിക്കുന്നവർക്ക് എല്ലാം സാധ്യമാണ്, ഇതിനപ്പുറത്തേക്ക് ഒന്നും സാധ്യമല്ല, എല്ലാം സാധ്യമാണ്, ഇതിനപ്പുറത്തേക്ക് ഒന്നും സാധ്യമല്ല, അങ്ങോട്ട് വളരുമ്പോഴാണ് നമ്മുടെ ജീവിതം യഥാർത്ഥത്തില് ആത്മീയ ശക്തി നിറഞ്ഞത് ആയിത്തീരുന്നത്. ആ വിധത്തിലുള്ള പൂർണ്ണതയുടെയും പൂർണ്ണതയുടെ ഗുണിതങ്ങളുടെയും സ്നേഹവും ക്ഷമയും നന്മയും നമ്മുടെ വ്യക്തി ബന്ധങ്ങളിലും കുടുംബ സ്നേഹങ്ങളിലും ഒക്കെ നൽകുന്നതിന് നമുക്ക് ശ്രമിക്കാം. അങ്ങനെ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബങ്ങൾ വലിയ അത്ഭുതങ്ങളും, ദൈവസ്നേഹത്തിന്റെ അത്ഭുതം, ക്ഷമയിൽ നിന്ന് ലഭിക്കുന്ന വലിയ അത്ഭുതം അവയൊക്കെ കാണുന്നതിന് പ്രാപ്തി നേടുന്നത്. അതിന് നമുക്ക് ഇട നൽകട്ടെ. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓരോരുത്തരെയും അതിനെ പ്രചോദിപ്പിക്കട്ടെ. ഇതിൽ കൂടുതൽ ഒരു നന്മ എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്നദ്ദേഹം നന്മയിലും സ്നേഹത്തിലും വിശുദ്ധിയിലും പ്രാർത്ഥനയിലും ക്ഷമയിലും വളരുന്നതിന് നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം.